ഹലോ എവറി വൺ, വെൽക്കം ടു എഡ്യൂപോർട്ട്. എല്ലാവർക്കും എഡ്യൂപോർട്ടിലേക്ക് സ്വാഗതം. സോ നമ്മൾ സോഷ്യൽ സയൻസിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഉത്തരം എഴുതണം നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാതെ എങ്ങനെ എഴുതണം നമ്മൾ പഠിച്ചു, രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാതെ എങ്ങനെ എഴുതണം പഠിച്ചു, നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാതെ എങ്ങനെ എഴുതണം പഠിച്ചു. ഇനി സോഷ്യൽ സയൻസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആറ് മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. ആറ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നോൺ ഫോക്കസ് ചെയ്തിരുന്നു ഫോക്കസ് ചെയ്തിരുന്നു ചോദിക്കും, രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിരുന്നു നോൺ ഫോക്കസ് ചെയ്തിരുന്നു ചോദിക്കും, നാല് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തിരുന്നു നോൺ ഫോക്കസ് ചെയ്തിരുന്നു ചോദിക്കും, ആറ് മാർക്കിനുള്ള ക്വസ്റ്റ്യനും ഫോക്കസ് ഏരിയെന്നും നോൺ ഫോക്കസ് ഏരിയെന്നും ചോദിക്കും. അപ്പോൾ ആറ് മാർക്കിനുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതുക. അപ്പോൾ ആറ് മാർക്കിനുള്ള രണ്ട് എക്സാമ്പിൾ പറഞ്ഞുതരാം. വിച്ച് ആർ ദി ടൈപ്സ് ഓഫ് ഡെപ്പോസിഷൻ എക്സ്പ്ലെയിൻ. ആറ് മാർക്ക്, വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഏതൊക്കെയാണ് വിവരിക്കുക, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. വിച്ച് ആർ ദി ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക്, അതൊക്കെ എന്താണ് ആറ് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആറ് മാർക്ക് പറഞ്ഞാൽ അത്യാവശ്യം ഇനി ഒരു 10 പോയിന്റ് എങ്കിലും എഴുതി വേണം. അതായത് അത്യാവശ്യം വിശദീകരിച്ച് എഴുതേണ്ട ഒരു സംഭവമാണ് എന്ത്, 6 മാർക്സ് അഥവാ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയും. അത്യാവശ്യം വിശദീകരിച്ചിട്ട് എന്ത് ചെയ്യണം, എഴുതണം. അതാണ് ഈ 6 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു പെക്കുലാരിറ്റി, ഒരു പ്രത്യേകത ആറ് മാർക്ക് ചോദ്യത്തിൻ്റെ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഹിസ്റ്ററിയും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണെന്ത്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം, ഫാസിസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം. അപ്പോൾ നിങ്ങൾക്കറിയാം വിച്ച് ആർ ദി ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് എക്സ്പ്ലെയിൻ എന്നുള്ളത് ആറ് മാർക്കിന് ചോദിക്കുക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ദർ ആർ മെയിൻലി 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്. പ്രധാനമായും 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. അങ്ങനെ പോയിന്റ് പോയിന്റാക്കി ചെയ്താൽ മതി. പ്രധാനമായിട്ട് 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ്. ഏതൊക്കെയാണ് ഈ സമ്പാദ്യ നിക്ഷേപം, അതായത് സേവിങ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ് പ്രചരി നിക്ഷേപം, അതേപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്ഥിര നിക്ഷേപം, റിക്കറിങ് ഡെപ്പോസിറ്റ് ആവർത്തിത നിക്ഷേപം. അത് നാലെന്ത് ഇതാ, അത് ഓരോന്ന് ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക. എന്ത് ഫസ്റ്റ് ഹെഡിങ് നിങ്ങൾ എന്ത് കൊടുക്കും, എന്താണ് ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, നിങ്ങൾ ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് എന്ത് കൊടുക്കും. യെസ്, അത് ആദ്യം 4 എഴുതിയതിനു ശേഷം ഫസ്റ്റ് നിങ്ങൾ എന്ത് ഹെഡിങ് കൊടുക്കും, ഒന്ന് എന്നിട്ട് എന്ത് ചെയ്യും, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുന്നു, ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും നിങ്ങൾ, അതായത് സമ്പാദ്യ നിക്ഷേപം എന്ത് ചെയ്യും നിങ്ങൾ, ഹെഡിങ് കൊടുക്കും. സമ്പാദ്യ നിക്ഷേപം എന്ത് ചെയ്യും നിങ്ങൾ, ഹെഡിങ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അതെന്താണ് ഇത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, യെസ് കറണ്ട് ഡെപ്പോസിറ്റ് പ്രചരി നിക്ഷേപം ഹെഡിങ് കൊടുക്കുക. അതെന്താന്ന് എഴുതും. അങ്ങനെ 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതായത് ചെറിയൊരു ഇൻട്രോ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു ഇൻട്രോ നിങ്ങൾ എന്ത് ചെയ്യണം കൊടുക്കണം. ഒരു ജസ്റ്റ് ഇൻട്രോ, ജസ്റ്റ് ഇൻട്രോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റിൽ ആദ്യം എന്ത് ചെയ്യണം, ജസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയും. എന്താ ചെയ്യുക നിങ്ങൾ, ആ യെസ് നിങ്ങൾ എന്ത് പറയും, ദർ ആർ മെയിൻലി 4 ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്, പ്രധാനമായും 4 തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് ഉള്ളത്. എന്നിട്ട് നിങ്ങൾ 4 ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് 4 ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെയാണ് 6 മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇസ്റ്റർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ത്, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം, ഫാസിസത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, യെസ് അല്ലേ, ഫാസിസം വാസ് എമർജ് ഇൻ സെക്കൻഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ബിഫോർ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പാണ് ഫാസിസം യൂറോപ്പിൽ ഉയർന്നു വന്നത്. എന്നറിയാ അതിലൊരുപാട് സവിശേഷതകളുണ്ട്. ദാർ മെയിൻലി സെവറൽ ഫീച്ചേഴ്സ് ഓഫ് ഫാസിസം. എന്നറിയാ ആൻറ്റഗോണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തിന് എതിരാണ്. പിന്നെ അതേപോലെ പിന്നെ ജസ്റ്റിഫൈ എന്താ പറയുക, യുദ്ധത്തെ പ്രകീർത്തിക്കുന്നു. അങ്ങനെ ഒരു 10 പോയിന്റ് നിങ്ങൾ പഠിച്ചോർക്കുന്നുണ്ടല്ലോ. ആ 10 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം. അതായത് ഫാസിസത്തിൻ്റെ സവിശേഷത, അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, 10 പോയിന്റ് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പിന്നെ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്സ്. ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്. ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്, എന്താണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക്സ് ആ സിറ്റുവേഷൻ ഇൻ ഹിമാലയ മൗണ്ടൈൻ റേഞ്ച്. ഇത് നിങ്ങൾ 3 ടേബിൾ വരയ്ക്കും, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്സ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിന്റെ ആൾട്ടിറ്റ്യൂഡ് ഉയരം ചെയ്ത് അങ്ങനെ അങ്ങനെ അത് എഴുതാം. അപ്പൊ അത് 6 മാർക്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഹിസ്റ്ററിയിൽ നിന്നിപ്പോ 6 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചോദിക്കും, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ, ഏതാണ് അല്ലേ, നോൺ നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് ചോദിക്കാം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലേ ഇതിനെ കുറിച്ച്, അതായത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് ചോദിക്കും, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ കുറിച്ച് ചോദിക്കാം. ഇതൊക്കെ 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഓരോന്നിനും തന്നെ നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ 6-ാമത്തെ പാഠത്തിൽ പഠിച്ചൊരു സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, അതായത് സമരവും സ്വാതന്ത്ര്യം എന്നുള്ള 6-ാമത്തെ പാഠത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ട്, എന്താ പഠിച്ചത് യെസ് അല്ലേ, റിസൾട്ട്സ് ഓഫ് ഏർലി മൂവ്മെന്റ് ലെഡ് ബൈ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി നടത്തിയ ആദ്യകാല സമരങ്ങളുടെ റിസൾട്ട്, ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ. അതൊക്കെ 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ബാക്ക് ടു ജോഗ്രഫി, ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ എന്ത് ചോദിക്കും, റീസൺസ് ബിഹൈൻഡ് സീസൺസ് എന്തൊക്കെയാണ്, ഋതുഭേദങ്ങൾക്ക് പിന്നിലുള്ള
കാരണങ്ങൾ അത് 6 മാർക്കിന് ചോദിച്ചേക്കാം അല്ലെങ്കിൽ വിച്ച് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വിശദീകരിക്കാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് ദേർ ആർ മെയിൻലി 3 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ദേ ആർ ആൾട്ടിറ്റ്യൂഡ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി അതെന്താണ് ഉയരവും താപനിലയും ആർദ്രതയുമാണ് എന്നിട്ട് എന്ത് ചെയ്യുക അടുത്ത പോയിന്റ് എന്ത് ചെയ്യുക ദീസ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഉള്ള പോയിന്റ് ആഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ 6 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയൊരു ഇൻട്രോ കൊടുക്കണം അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെന്ത് റീസൺസ് ബിഹൈൻഡ് സീസൺസ് ചോദിക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഹെഡിങ് എടുക്കുന്നത് റീസൺസ് ബിഹൈൻഡ് സീസൺസ് അല്ലെ ഋതുഭേദങ്ങൾ പിന്നെയുള്ള കാരണങ്ങൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കും ഞാൻ ജസ്റ്റ് ഷോർട്ടാക്കി ചെയ്താട്ടോ നിങ്ങൾ ഫുള്ളാക്കി ചെയ്തേ എന്ന് നിങ്ങൾ എന്ത് ചെയ്യും 1, 2, 3 എന്നുള്ള 3 കാരണങ്ങൾ അവിടെ എഴുതും എന്നിട്ട് ആ 3 കാരണങ്ങൾ എഴുതിന് ശേഷം എന്ത് ചെയ്യും ഓരോ കാരണം നിങ്ങൾ എന്ത് ചെയ്യും വിശദീകരിക്കും അങ്ങനെ വേണം 6 മാർക്കുകൾ അങ്ങനെ ക്വസ്റ്റ്യൻ ആയിരിക്കും 6 മാർക്കിന് ചോദിക്കുക സെറ്റാണല്ലോ സെറ്റാണല്ലോ അതേപോലെ തന്നെ 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു അതേപോലെ തന്നെ 7th പാഠത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജോഗ്രഫിയിലെ 7th പാഠത്തിൽ ചോദിക്കാൻ ക്വസ്റ്റ്യൻ ആണ് ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ എന്ത് ചെയ്യും ജോഗ്രഫിയിൽ ചോദിക്കും തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റിനെ കുറിച്ച് വിശദീകരിക്കാൻ എന്ത് ചെയ്യും ജോഗ്രഫിയിൽ ചോദിക്കും ഇതൊക്കെ എന്താണ് 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് അതേപോലെ തന്നെ 8th പാഠത്തിൽ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടിങ് അത് 4 മാർക്കിന് ചോദിക്കാം 6 മാർക്കിനും ചോദിക്കാം പിന്നെ നമ്മൾ 9th പാഠത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു അല്ലേ ഇനി 10th പാഠത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാ ഏതാണ് യെസ് നമ്മുടെ ഏത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഉപഭോക്താവ് സംരക്ഷണവും സംതൃപ്തിയും അത് 6 മാർക്കിൽ പലപ്പോഴും റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചിട്ട് അതേപോലെ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ 3rd പാഠത്തിൽ നിന്ന് 6 മാർക്കിന് ഹിസ്റ്ററിയിലെ ജോഗ്രഫിയിലെ 3rd പാഠത്തിൽ നിന്ന് 6 മാർക്ക് ചോദിക്കുന്നത് അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇന്ത്യ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ ആ പാഠത്തിൽ നിന്ന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് projects that implemented for the development of education in India ഇന്ത്യയിലെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഏതൊക്കെയാണ് yes ICDS ലെ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം സംയോജിത ശിശു വികസന പദ്ധതി SSA RMSA RUSA അങ്ങനെ നമ്മൾ ഒരുപാടൊന്നും പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ 6 മാർക്കിന് എന്ത് ചെയ്യും ചോദിക്കും അതേപോലെ ജോഗ്രഫിയിൽ നിന്ന് ഹിസ്റ്ററിയിലെ 3rd പാഠത്തിൽ നിന്ന് 6 മാർക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഏത് യെസ് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകൾ അതൊക്കെ നിങ്ങൾ അപ്പൊ അതൊക്കെ 6 മാർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കണം ജസ്റ്റ് ഇൻട്രോ മനസ്സിലായല്ലോ ഇപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷം ചോദിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും ആദ്യം എന്ത് ചെയ്യും ഹെഡിങ് കൊടുക്കും ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ദർ ആർ മെയിൻലി 5 ഫീച്ചേഴ്സ് ഫോർ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദത്തിന് 5 സവിശേഷതകൾ അല്ലെ ഹൈറാർക്കിക്കൽ ഓർഗനൈസേഷൻ ശ്രേണിപരമായ സവിശേഷത പെർമനന്റ് സ്ഥിരത 5 എന്നിട്ട് ഓരോന്നും എന്ത് ചെയ്യുക നമ്പർ ഇട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക ഇപ്പൊ മനസ്സിലായല്ലോ 6 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഈ നമ്മൾ ജോഗ്രഫിയിലെ ഹിസ്റ്ററിയിലെ 4th പാഠത്തിലേക്ക് വരിക ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് അതിൽ ഫീച്ചേഴ്സ് ഓഫ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീൻദാരി സിസ്റ്റത്തിന്റെ സവിശേഷത 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തെടുക്കുക പ്രത്യേകിച്ച് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ യെസ് നമ്മുടെ 3-4 മൂവ്മെന്റ്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അതേപോലെ തന്നെ പിന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റ് അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അതായത് നിസ്സഹകരണ പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നിയമലംഘന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അതൊക്കെ 6 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ 6 മാർക്ക് ചോദിക്കാൻ ഒന്ന് സിഗ്നിഫിക്കൻസ് ഓഫ് നോർത്തേൺ മൗണ്ടൈൻ റേഞ്ച് ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിമാദ്രി ഹിമാചൽ ആൻഡ് സിവാലിക്സ് ഹിമാദ്രി ഹിമാചൽ സിവാലിക്കും തമ്മിലുള്ള വ്യത്യാസം ഇനി 1st വാർത്തകൾ റീസൺസ് ബിഹൈൻഡ് സീസൺ ഋതുഭേദങ്ങൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അന്താരാഷ്ട്ര ദിനാംഗ രേഖ 2nd പാഠത്തിലേക്ക് വരികയാണെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ് കാറ്റിന്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതേപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതൊക്കെ 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ 3rd പാഠത്തിലേക്ക് വരികയാണെങ്കിൽ ആ പ്രോജക്ട്സ് എന്ത് ചെയ്യും ചോദിക്കും ഇതൊക്കെ 6 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ആണ് മക്കളെ അപ്പൊ 6 മാർക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുക ചെറിയൊരു ഇൻട്രോ അല്ലെ ചെറിയൊരു ചിന്ന ഇൻട്രോ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ സെറ്റ് ആണല്ലോ ഓക്കെ ആണല്ലോ റെഡി ആണല്ലോ യെസ് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം ചെയ്യല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു 18 മാർക്ക് നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിന്ന് എഴുതിയെടുക്കാൻ പറ്റും സെറ്റ് ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പൊ യെസ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക സോഷ്യൽ സയൻസിലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക
ചോദിക്കുക. ഓക്കെ 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 യെസ്. അപ്പൊ ആറ് മാർക്കിന്റെ ചോദ്യം എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണ് അതിന് ഉത്തരം ഇത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോമെന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ പഠിക്കുക, നന്നായിട്ട് എന്ത് ചെയ്യുക, സോഷ്യൽ സയൻസ് പഠിക്കുക. കുറച്ച് സമയമുള്ളൂ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് 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 പഠിക്കുക. വായിച്ച് പഠിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആറ് മാർക്കിന്റെ പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോയിന്റ് പോയിന്റ് ആക്കി ചെയ്താലും മാർക്ക് കിട്ടും. പോയിന്റ് പോയിന്റ് ആക്കി ചെയ്താൽ എന്ത് കിട്ടും, മാർക്ക് കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട, പോയിന്റ് പോയിന്റ് ആക്കി ചെയ്താൽ എന്ത് കിട്ടും, മാർക്ക് കിട്ടും. പക്ഷെ അതിൽ കാര്യങ്ങളാണ്, എന്തെങ്കിലും പോയിന്റ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. അതിലെന്ത് വേണം, ഒരു കാര്യങ്ങൾ വേണം. അതായത് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്ത് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾ ടേബിൾ വെച്ച് പോയിന്റ് ആക്കി ചെയ്താൽ നിങ്ങൾക്ക് ആറ് മാർക്ക് കിട്ടും. പക്ഷെ എന്ത് വേണം, അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ, റെഡി ആണല്ലോ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ആറ് മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. സോ ആറ് മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉത്തരം എഴുതേണ്ടത്. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഏരിയ എന്ന് ചോദിക്കും, നോൺ ഫോക്കസ് ഏരിയ എന്ന് ആറ് മാർക്കിന് ചോദിക്കും. നാല് മാർക്കായാലും രണ്ട് മാർക്കായാലും ഒരു മാർക്കായാലും ഫോക്കസ് ഏരിയ എന്നും നോൺ ഫോക്കസ് ഏരിയ എന്ന് എന്ത് വരും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ആറ് മാർക്കിന് ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചോദിക്കും, നോൺ ഫോക്കസ് ചെയ്യുന്ന ചോദിക്കും. നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, പഠിക്കണ മക്കളെ നന്നായിട്ട് പഠിച്ചെടുക്കും. കാരണം നിങ്ങൾക്ക് എ പ്ലസ് നേടാൻ സാധിക്കും, പക്ഷെ നിങ്ങൾ മെനക്കെടണം. ഓക്കെ ആണല്ലോ. അപ്പൊ നന്നായിട്ട് പഠിച്ച നല്ല സ്കോർ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ നേടിയെടുക്കാം. സെറ്റാണല്ലോ, റെഡി ആണല്ലോ. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.